ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഫിഷർ പേഷ്യൻസിൽ, അതായത് ഫിഷർ എന്ന് പറഞ്ഞ രോഗമുള്ള ആൾക്കാർക്ക് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് മിക്ക പേഷ്യൻസും നമ്മുടെ എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസ് പലരും, എൻ്റെ അടുത്ത് വന്നവർ മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഫിഷറിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട്, അത് ആയുർവേദവും അല്ലെങ്കിൽ അലോപ്പതിയോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫിഷർ ഒരു തവണ മാറിയ രോഗികൾ പലരും വളരെ പെട്ടെന്ന് ഫിഷർ തിരിച്ചു വരുന്നതായിട്ട്, അതായത് ഫിഷർ രോഗം വീണ്ടും വരും, അങ്ങനെ അസുഖം മാറിയാലും പിന്നെയും വളരെ പെട്ടെന്ന് ഈ രോഗം തിരിച്ചു വരുന്നതായി കാണുന്ന ഒരു സന്ദർഭം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗത്തിന് ശേഷമാണ്. പലപ്പോഴും ഫിഷർ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരുടെ അസുഖം പൂർണ്ണമായും മാറിയ ശേഷവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി, അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് ചുമ വന്നു, അല്ലെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടൽ വന്നു, അല്ലെങ്കിൽ അവർക്ക് പനി വന്നു, അപ്പോൾ അങ്ങനെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി, അതാണ് മറ്റാവശ്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത്, മറ്റ് രോഗങ്ങളുടെ ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരികയാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ മാറിയ ഫിഷർ രോഗം വീണ്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഞാനൊരു ഡേറ്റയുടെ ബേസിസിലൊന്നും പറയുന്നതല്ല, ഇത് എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ പറയുന്നതാണ്. അപ്പോൾ അതൊരു വളരെ കൺസേൺ ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ചില ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ നമുക്കറിയാം, ചില ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറിളക്കം ഉണ്ടാവും, ചിലത് കഴിക്കുമ്പോൾ മലബന്ധം ഉണ്ടാവും, ചിലപ്പം അതായിരിക്കാം ഒരു കാരണം. അതായത് ഒരുപാട് പേഷ്യൻസിനെ എനിക്ക്, ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അതായത് ഈ ഫിഷർ വന്നിട്ട് അത് പൂർണ്ണമായും മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ വേദനയൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പോകുന്ന ആൾക്കാർ പോലും ആൻറ്റിബയോട്ടിക്കുകൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫിഷറിൻ്റെ ലക്ഷണങ്ങൾ വീണ്ടും വരും. ഫിഷർ തന്നെ, ഫിഷറിൻ്റെ ലക്ഷണങ്ങൾ മാത്രമല്ല, നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഫിഷർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ, അപ്പോൾ ഫിഷർ വന്നവരും ഫിഷറിന് ചികിത്സയിലിരിക്കുന്നവരും ഫിഷർ വന്ന് മാറിയവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടതായി വരുമ്പോൾ അവരത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാരോട് ഈ വിവരം ഒന്ന് അറിയിച്ചിട്ട്, അതായത് എനിക്ക് ഫിഷർ ഉണ്ടെന്നും ഈ ഫിഷറിന് ഞാൻ ഈ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന ഈ ഇപ്പോൾ ചുമയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജലദോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പനി അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കുരു വന്നു അല്ലെങ്കിൽ അതിനൊക്കെയുള്ള വേണ്ടിയിട്ട് കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മലബന്ധമോ അല്ലെങ്കിൽ വയറിളക്കമോ ഒന്നും ഉണ്ടാക്കുന്നതല്ലേ, ആ ഒരു കൺസേൺ കൂടി. അങ്ങനെ കാരണം എന്താ വെച്ചാൽ, ഈ ഫിഷർ വന്ന ആൾക്കാർക്ക് മലബന്ധമോ വയറിളക്കമോ ഒക്കെ വരികയാണെങ്കിൽ അത് പിന്നീട് പെട്ടെന്ന് തന്നെ ഫിഷർ ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫിഷർ വീണ്ടും ഉണ്ടാകുന്നതിനോ ഒക്കെ കാരണമായേക്കാം. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കണോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കണോ, അങ്ങനെ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണമെങ്കിൽ അത് അവർ ഡോക്ടറോടൊത്ത് കൂടി ഡിസ്കസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുക്കണം. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറുടെ നിർദ്ദേശത്തോട് കൂടിയുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മാത്രമേ അത്തരം ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കാവൂ. എന്ന് മാത്രമല്ല, അത്തരം ആൻറ്റിബയോട്ടിക്കുകൾ കഴിവതും അത് നിശ്ചിത കാലത്തേക്ക് മാത്രം, അതായത് എത്ര നാളാണോ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ കൃത്യമായ കാലയളവിൽ മാത്രം കഴിച്ചിട്ട് അത് നിർത്തുന്നതിന് വേണ്ടിയിട്ടും സ്വയം ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഒരുപക്ഷെ നമ്മളുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് ശരിയല്ലാത്ത രീതിയിലൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതുമൂലം മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ ഡോക്ടർമാരോട് തന്നെ ഡിസ്കസ് ചെയ്ത് എടുക്കുകയും കൂടി വേണം. അപ്പം ഈ ഒരു കാര്യം ആണ് ഇന്നത്തെ ഒരു കണ്ടൻറ്. പലപ്പോഴായിട്ട് പല പേഷ്യൻസിന് നമുക്ക് പലപ്പോഴും അറിയാം, നമ്മുടെ അടുത്ത് വന്നിട്ട് ഫിഷർ മാറിപ്പോയ ആൾക്കാർ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ചിലപ്പോൾ ഒരു വർഷമോ അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ തുടർന്ന് പോയിട്ടും വളരെ പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്കിന് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ വന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ, ഒന്ന് രേഖപ്പെടുത്തൂ, കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.